സംസ്ഥാനത്ത് ഇന്ന് അമ്മമാർ, കുഞ്ഞുങ്ങൾ, അതുപോലെ മറ്റ് അനേക ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് തെരുവുനായിൽ നിന്നാണ്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരു മുഖബലിക്ക് പോലും എടുക്കുന്നില്ല. സംസ്ഥാനത്ത് 25 പേര് മരിച്ചു. ഇന്നലെ എൻ്റെ മകൾ എന്ന പോലെ അഭിരാമി 12 വയസ്സുകാരി മരിച്ചിട്ട് പോലും ഒരു പ്രതിഷേധമോ ഒരു സാംസ്കാരിക നായകന്മാരോ ഒന്നും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല. ഇതിന് ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. പിന്നെ ഞാൻ ഇങ്ങനെ കോടതിയുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ, കാരണം ഇത് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര മേനകാന്തിനെയൊക്കെ പേടിച്ച് അവർ ഇതിന് പുറകോട്ട് പോകുമ്പോൾ ഹൈക്കോടതി നിയമവ്യവസ്ഥയിൽ നിന്നൊരു നീതി ജനങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഉള്ള ഒരു ഉദ്യമത്തോടു കൂടിയാണ് ഒന്നൊരു ശ്രദ്ധ ക്ഷണിക്കൽ എന്ന രീതി അവിടെ ഒരു ശയന പ്രദർശനം നടത്തിയത്. ഇതൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ പട്ടി അടിച്ച ഒരു പ്രശ്നം സംസ്ഥാനത്ത് വരും, പെട്ടെന്ന് വന്ധീകരണം. നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ വന്ധീകരിച്ച പട്ടി തന്നെ പ്രസവിച്ചു. അതുകൊണ്ടൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. ഞാൻ പറഞ്ഞേ പട്ടീനെ കൊല്ലണം എന്ന് നമ്മളെ അഭിപ്രായമില്ല, പക്ഷേ ഇതിനൊരു ഷെൽട്ടർ ഹോം, ഒന്നുമില്ല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഷെൽട്ടർ ഹോം കൊടുത്തുകൊണ്ട് പട്ടിക്ക് ഫുഡും കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുക. ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മുടെ ഭരണഘടനയെ തന്നെ പറ്റും ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം നൽകാൻ പറഞ്ഞത്. നമുക്ക് ജീവൻ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? നമ്മുടെ കുട്ടികൾ, കുഞ്ഞു മക്കൾക്ക് ഇന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ സ്കൂളിലേക്ക് അവരെങ്ങനെയാണ് ഭയ ഇതോടുകൂടിയാലും വിടുന്നത്? അതിനൊരു പരിഹാരം വേണ്ട. ശരിക്കും ഒരു കോടതിനെ ധിക്കരിക്കലായിട്ടല്ല ചെയ്തേ, കോടതിയുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ. കാരണം ഇവിടെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരു ഇതിനൊരു മുഖവിലക്കെടുക്കാതെ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി അടക്കം ഇന്നലെ കുട്ടി മരിച്ചിട്ട് പോലും ഒരു നടപടിയിലേക്കൊന്നും വരുന്നില്ല. നിയമപരമായിട്ട് ഞാനത് കോടതിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഇതല്ല, എൻ്റെ ഒരു മനസാക്ഷിക്ക് ചേർന്ന് കോടതിയുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്ന രീതി മാത്രമാണ് ഞാൻ ചെയ്തത്. കോടതിക്ക് എപ്പോഴും നമുക്ക് ബഹുമാനമുണ്ട്. കോടതി നല്ലൊരു തീരുമാനത്തിലേക്ക് വരുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്.